നമസ്കാരം. ശബരിമലയുടെ ചരിത്രം അട്ടിമറിക്കാൻ ശ്രമിച്ച 24 ന്യൂസിനും സഹിന ആന്റണിക്കുമെതിരെ വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി വരുന്നത്. ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ടി വി ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ. മാധ്യമധർമ്മത്തെയും നൈതികതയെയും പറ്റി വാചാലനാവുമ്പോൾ അതിനുള്ള യോഗ്യതയുണ്ടോയെന്ന് സ്വയം വിമർശനാത്മകമായി പരിശോധിക്കണമെന്ന് ഫ്ലവേഴ്സ് ടി വി ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരോട് മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ തുറന്നു ചോദിക്കുന്നു. ഫ്രോഡ് മോൺസൂണുമൊത്ത് ചെമ്പോല തിട്ടൂര തിരക്കഥ മെനഞ്ഞ് ശബരിമല തന്ത്രി കുടുംബത്തെയും ഭക്തകോടികളെയും കണ്ണീരാഴ്ത്തിയതിനുള്ള ശിക്ഷ പിറകെ വരുന്നുണ്ടെന്ന് ശ്രീകണ്ഠൻ നായരെ അഭിസംബോധന ചെയ്തെഴുതിയ കുറിപ്പിൽ അനിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ, താങ്കളുടെ വാർത്താ ചാനലിലെ റിപ്പോർട്ടർ സഹിൻ ആന്റണിക്ക് മോൺസൂണുമായുള്ള വഴിവിട്ട ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണല്ലോ. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. തട്ടിപ്പ് സംവാദങ്ങളിലും ഇടം പിടിച്ചു. മോൺസൂണിന്റെ തട്ടിപ്പിൽ താങ്കളുടെ ചാനലിലെ സഹിന് മാത്രമാണോ പങ്ക്, അതോ മറ്റുള്ളവരെയും അയാളുമായി ബന്ധപ്പെടുത്തിയിരുന്നോ എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ. സഹിനെ തൊട്ടപ്പോൾ താങ്കൾക്ക് പൊള്ളി. ഒരു വർഷം മുമ്പ് ഇതേ കാലയളവിൽ മാധ്യമവേട്ടയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് ഞാൻ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധികേന്ദ്രം ഞാനാണെന്ന് വരെ പ്രചരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ താങ്കളുടെ സ്ഥാപനവും മുൻപന്തിയിലായിരുന്നു. സ്വപ്നയെ ബംഗളൂരുവിലേക്ക് കടത്തിയതും ഞാനായിരുന്നു അത്രേ. സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിന്റെ നിഴലായി നിൽക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് എന്നെയും വലിച്ചിഴച്ച് മാസങ്ങളോളം എന്റെ ദൃശ്യങ്ങൾ സഹിതം 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പ്രതികളുടെ ചിത്രങ്ങൾക്കൊപ്പം എന്റെ തലയും തിരുകി ആഘോഷിച്ചു. എന്റെ ചരിത്രം തിരഞ്ഞ് അവതരിപ്പിച്ചു. എന്നെ ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും സഹിൻ കാണിച്ച ആവേശം ശ്രദ്ധേയമായിരുന്നു. വ്യാജ വാർത്തകളുടെ ഫാക്ടറിയെ വെള്ളപൂശുക വഴി താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ്യത താങ്കൾ തന്നെ തകർക്കുകയല്ലേ? അയാൾക്ക് മോൺസൂണുമായി അവിശുദ്ധ അവിഹിത ഇടപാടുകളില്ലെങ്കിൽ മാളത്തിൽ ഒളിച്ചിരിക്കാതെ പൊതുസമക്ഷം തുറന്നു പറയട്ടെ. ഞാനും താങ്കളും 5 വർഷത്തോളം ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലെ നേരെ മുകളിലും താഴെയുമുള്ള അപ്പാർട്ട്മെന്റുകളിൽ കഴിഞ്ഞവരായിരുന്നിട്ടും പരസ്പരം ഏറെ അടുത്തറിയാവുന്നവരായിട്ടും കൂടി എനിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ഒരു തവണ പോലും താങ്കൾ അന്ന് എന്നെ വിളിച്ചില്ല. പകരം താങ്കളുടെ സഹപ്രവർത്തകർ കെട്ടിച്ചമച്ച വാർത്തകൾ കണ്ടാസ്വദിച്ച് സംഭൂഷ്യനായിരുന്നു. സഹിനെക്കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും ആദ്യമുള്ള താങ്കൾക്ക് എന്തുകൊണ്ട് എന്നെ പറ്റിയും എൻ്റെ കുടുംബത്തെപ്പറ്റിയും വേവലാതിപ്പെട്ടില്ല? എൻ്റെ അച്ഛൻ അന്ന് രോഗശൈലിലായിരുന്നു. മകനെക്കുറിച്ചുള്ള കള്ളക്കഥകൾ ഇന്ന് ജീവിച്ചിരിക്കാത്ത എൻ്റെ അച്ഛനെയും ഏറെ അലട്ടിക്കാണുമല്ലോ. അവരുടെയൊക്കെ വേദനയുറഞ്ഞ ആവനാഴിൽ നിന്നാണ് ഇന്ന് പശുപദാസ്ത്രങ്ങൾ താങ്കളുടെ സ്ഥാപനത്തിനും എന്നെ വേട്ടയാടിയവരുടെയും നേരെ ചീറിപ്പായുന്നത്. മടിൽ കനമില്ലെങ്കിൽ, കയ്യിൽ ചെളി പറ്റിയിട്ടില്ലെങ്കിൽ താങ്കൾക്കും ടീമിനും സധൈര്യം ചെറുക്കാം. ഫ്രോഡ് മോൺസൂണുമൊത്ത് ചെമ്പോല തുട്ടുര കഥ മെനഞ്ഞ് ശബരിമല തന്ത്രി കുടുംബത്തെയും ഭക്തകോടികളെയും കണ്ണീരിലാഴ്ത്തിയതിനുള്ള ശിക്ഷ പിറകെ വരുന്നുണ്ട്. മാധ്യമധർമ്മത്തെയും നൈതികതയെയും പറ്റി വാചാലനാവുമ്പോൾ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുക, അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. മുട്ടിൽ മരം മുറിയിലും പുരാവസ്തു തട്ടിപ്പിലുമുള്ള സഹപ്രവർത്തകരുടെ പങ്കിനെ പറ്റി വിശദീകരണത്തിന് തയ്യാറാവാതെ തെളിവ് സഹിതം വാർത്തകൾ അവതരിപ്പിക്കുന്നവരുടെയും ചർച്ച സംഘടിപ്പിക്കുന്നവരുടെയും വായ അടപ്പിക്കാനുള്ള വ്യഗ്രത മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ താങ്കളുടെ പരാമർശങ്ങളിൽ പ്രകടമാകുന്നത്. എത്ര തമസ്കരിച്ചാലും വക്രീകരിച്ചാലും സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന ബോധ്യമാവണം മാധ്യമപ്രവർത്തകരെ മുന്നോട്ട് നയിക്കേണ്ടത്. തെറ്റുപറ്റിയില്ലെങ്കിൽ തുറന്നു സമ്മതിക്കാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ പരസ്പരം ചെളിവാരിയെറിയുകയോ വിരട്ടുകയോ അല്ല ചെയ്യേണ്ടത്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, ആ ദുർഗന്ധം ഇല്ലാതാക്കുകയാവണം താങ്കളുടെ ദൗത്യമെന്നും അനിൽ നമ്പ്യാർ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.